Hi friends, welcome back to our channel. ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2019-20 ലെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് എല്ലാം അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്‌ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്, വീണ്ടും വീണ്ടും വായിക്കുന്നില്ല. ഒന്നാമത്തെ പ്രവർത്തനം, വായിക്കാം എഴുതാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്. ആ ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അഴീക്കോടിൻ്റെ ശബ്ദം ഒന്നാന്തരമായിരുന്നു. അതിന് ഒരിക്കലും പ്രായം ബാധിച്ചില്ല. രോഷം കൊണ്ട് പൊട്ടിത്തെറിക്കാനും നർമ്മം കൊണ്ട് പൊട്ടിച്ചിരിക്കാനും കാരുണ്യം കൊണ്ട് ആർദ്രമാക്കാനും പ്രാപ്തമായ ശബ്ദം. അത് എവിടെ ഉയർത്തണമെന്നും എവിടെ താഴ്ത്തണമെന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമാണ്. യേശുദാസ് സാധകം കൊണ്ട് വരുതിയിൽ നിർത്തിയ ശബ്ദം പോലെയാണതും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, ഏതു സദസ്സിനെയും എപ്പോഴും അത് അമ്പരപ്പിച്ചു. വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ആ നാവിലുദിച്ചു. കല്ലിൽ കൊത്തിയ ഓർമ്മ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇത് ഏതു ഉദ്ധരണിയും ഏതു ഗ്രന്ഥനാമവും വേണ്ട സമയത്ത് ഒരു മിനിറ്റ് താമസമില്ലാതെ തോന്നും. ക്ലാസ് എടുക്കുമ്പോഴോ വർത്തമാനം പറയുമ്പോഴോ തെളിയാത്തതുകൂടി മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ മണിമണിയായിട്ട് ഓർമ്മ വരും. നിരന്തരം ക്ലാസ് എടുക്കുക, പ്രസംഗിക്കുക, വായിക്കുക, എഴുതുക, തർക്കിക്കുക മുതലായവ വഴി ഉണ്ടായിത്തീരുന്ന സാധകം കൂടി ആ ജന്മസിദ്ധിയെ പോഷിപ്പിച്ചിരിക്കണം. ഇംഗ്ലീഷ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളുള്ള പാണ്ഡിത്യവും പുസ്തക പാരായണവും വഴി നേടിയ സാഹിത്യ പരിജ്ഞാനവും എടുത്തു പറയേണ്ടതാണ്. ഇത് ഒരു ഖണ്ഡികയാണ്. പ്രൊഫസർ MN കാരശ്ശേരി എഴുതിയ, ആരനെക്കുറിച്ചാണ്? അഴീക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ഖണ്ഡികയാണ്. ഇനി നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഒന്ന്, പ്രായം ബാധിക്കാത്തത് ഏത് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പ്രായം ബാധിക്കാത്തത് എന്ന് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് രൂപത്തെയാണോ ശബ്ദത്തെയാണോ കാഴ്ചശക്തിയാണോ? ശബ്ദത്തെയായിരുന്നു. രണ്ട്, ഏത് ഉദ്ധരണിയും ഏത് ഗ്രന്ഥനാമവും ഒരു മിനിറ്റ് താമസമില്ലാതെ അഴീക്കോടിന് തോന്നുന്നത് എപ്പോൾ എന്നാണ് ലേഖനത്തിൽ പറയുന്നത്? വർത്തമാനം പറയുമ്പോഴാണോ, ക്ലാസ് എടുക്കുമ്പോഴാണോ, മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോഴാണോ? എപ്പോഴാണ്? മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അല്ലെ ഏത് ഉദ്ധരണിയും ഏത് ഗ്രന്ഥനാമവും ഒരു മിനിറ്റ് താമസമില്ലാതെ അഴീക്കോടിന് പറയാൻ സാധിക്കുന്നത്? മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോഴാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. യേശുദാസ് സാധകം കൊണ്ട് വരുതിയിൽ നിർത്തിയ ശബ്ദം പോലെ എന്ന് ലേഖകൻ സൂചിപ്പിച്ച കാര്യം, ശബ്ദത്തിലെ സൗമ്യഭാവം, ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ, ശബ്ദത്തിലെ ഗൗരവം എന്തിനെയായിരുന്നു? ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകളായിരുന്നു. ഇനി 4, ഫലിതം എന്ന് അർത്ഥം വരുന്ന പദം, കാരുണ്യം, രോഷം, നർമ്മം, നമുക്കറിയാം നർമ്മമാണ്. 5, കല്ലിൽ കൊത്തിവെച്ച പോലെ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഒരിക്കലും മായാത്തത് എന്നാണോ, ഭംഗി ഉള്ളത് എന്നാണോ, നിറങ്ങൾ ഉള്ളത് എന്നാണോ? കല്ലിൽ കൊത്തിവെച്ച പോലെ, കല്ലിൽ കൊത്തിവെച്ചാൽ പിന്നെ അത് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പോ ഇവിടെ അതിനർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മായാത്തത് എന്നാണ്. ഓക്കെ, ഇനി പ്രവർത്തനം 2 അഭിമുഖ ചോദ്യാവലി. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി തെയ്യത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗം വായിക്കാം. കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് തെയ്യം അല്ലെങ്കിൽ തിറ. ദേവതയുടെ ഉഗ്രനർത്തന രൂപത്തിലുള്ള ആവിഷ്കാരമാണ് തിറയിൽ. പഴയ കോലോത്ത് നാടിൻ്റെ മിക്ക ഭാഗങ്ങളിലും തെയ്യാട്ടമാണ്. വേട്ടക്കുരുമകൻ തുടങ്ങി ചുരുക്കം കോലങ്ങൾക്ക് മാത്രമേ അവിടങ്ങളിൽ തിറ എന്നു പേരുള്ളൂ. കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ പ്രാന്തങ്ങൾ തൊട്ട് മലപ്പുറം വരെയുള്ള പ്രദേശങ്ങളിൽ തിറ എന്നാണ് എല്ലാ കോലങ്ങൾക്കും പറഞ്ഞു വരുന്നത്, അഥവാ എല്ലാ തെയ്യങ്ങൾക്കും പറഞ്ഞു വരുന്നത് തിറ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലേഖനം. കതിവനൂർ വീരൻ എന്ന തെയ്യത്തെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. തെയ്യം എന്ന കലാരൂപത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നാടൻ കലാരൂപങ്ങളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള രാഘവൻ പയ്യനാടുമായി അഭിമുഖം നടത്തുന്നതിനായുള്ള ചോദ്യാവലി തയ്യാറാക്കാം. ചുരുങ്ങിയത് 5 ചോദ്യങ്ങളെങ്കിലും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളും നോക്കാം. 1, തെയ്യം എന്ന വാക്ക് വന്നതെങ്ങനെ എന്ന് പറയാമോ എന്ന് ചോദിക്കാം. 2, തെയ്യം ഉത്തര കേരളത്തിൽ മാത്രം ഒതുങ്ങുവാനുള്ള കാരണം എന്താണ്? 3, തെയ്യ വേഷ സങ്കല്പം വന്ന വഴി. 4, തെയ്യം സ്റ്റേജ് ഷോ ആയി അവതരിപ്പിക്കുന്നതിന് താങ്കളുടെ അഭിപ്രായം എന്താണ്? 5, അമ്മ ദൈവങ്ങളും വീരന്മാരും മാത്രമാണോ തെയ്യമായി അരങ്ങത്ത് വരുന്നത്? ഇത്തരത്തിൽ കൂട്ടുകാർക്ക് എന്തൊക്കെയാണോ ചോദിക്കാനുള്ളത് ആ ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാക്കി എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 3 പ്രവർത്തനം നോക്കാം. വിവരണം. മഴയൊഴിയുമ്പോൾ ഇവിടെ ഒരു കാർട്ടൂണാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടുത്തെ ക്ലിയർ അല്ല അല്ലെ,
ഇവിടുത്തെ വറ്റിപ്പോയ ജലാശയങ്ങളെ പറ്റി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ജലാശയത്തെ കുറിച്ച് നീ എഴുതിയുള്ളൂ. വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ആകെ ഒരൊറ്റ ജലാശയമായത് ചേച്ചി മറന്നോ? ഇതൊരു നർമ്മം കലർന്ന ഒരു കാർട്ടൂണാണല്ലേ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം കാർട്ടൂൺ ശ്രദ്ധിച്ചല്ലോ. ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിതയിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട് നേരിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. പ്രളയത്തിൻ്റെ ദുരിതാനുഭവങ്ങൾ മുൻനിർത്തി ഒരു വിവരണം തയ്യാറാക്കുക എന്നാണ് പ്രവർത്തനം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രളയം ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതേക്കുറിച്ച് നമുക്കൊരു വിവരണം തയ്യാറാക്കാം. ഓക്കെ, നദികളിലും ജലാശയങ്ങളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമല്ല ഉയർന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ചില പ്രദേശങ്ങളിൽ രണ്ടു നില കെട്ടിടങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങി. മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഒരുപാട് പേരുടെ ജീവിതം അപകടത്തിലാക്കി. വീടുകളും വളർത്തുമൃഗങ്ങളും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർ നിരവധിയായി. ഒരുപാട് പേരുടെ ജീവൻ പ്രളയ ജലത്തിൽ നഷ്ടപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും മറ്റും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചതുമൂലം നിരവധി ജീവിതങ്ങൾ രക്ഷപ്പെടുത്താനായി. ഈ ദിവസങ്ങളിൽ കരയും കായലും തിരിച്ചറിയാനാവാത്ത വിധം കേരളത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാവുന്നതാണ്. പ്രളയം ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി, അവിടെ ഒരുപാട് പേരുടെ സഹായം എത്തിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഓണം പെരുന്നാൾ എല്ലാം ഒരുപോലെ മതം നോക്കാതെ അല്ലെങ്കിൽ ജാതി നോക്കാതെ നമ്മളെല്ലാവരും ഒന്നിച്ചു ആഘോഷിച്ചു, അതൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടായതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അതും കൂടെ വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഓക്കെ, ഇനി പ്രവർത്തനം 4 കഥാപാത്ര നിരൂപണമാണ്. കതിവനൂർ വീരന്റെ കഥ കേട്ടു പിടഞ്ഞു, മാമയിൽ പീലിപ്പോൾ അഴകോലും ചെമ്മരന്തി, പൂങ്കോഴി കരഞ്ഞു തോഴിമാ പിരിഞ്ഞു, ചതിത്തീല വളർന്നൂടെ മറഞ്ഞു, കതിവനൂർ വീരന്റെ കനലോടു ചേർന്നവൾ സ്വർഗത്തിലേക്കൊരു കിളിയായി പറഞ്ഞു, ചതിതീയിൽ പ്ലസ് അവൾ പ്ലസ് അന്ന് ഉടലോടെ. ഓക്കെ, ഇത് കൈതൃപ്പത്തിൻ്റെ ഒരു കവിതയിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ്. ഈ പാട്ടിൽ നിന്ന് ചെമ്മരത്തിയുടെയും കതിവനൂർ വീരന്റെയും സ്നേഹബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാം. ചെമ്മരത്തിയുടെ മറ്റ് സ്വഭാവ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. അപ്പോൾ ഇത് കൂട്ടുകാർ പഠിച്ചിട്ടുള്ളതാണ് ഈ പാഠഭാഗം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ ചെമ്മരത്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഓക്കെ, മങ്ങാട് മന്ദപ്പന്റെ ഭാര്യയായി ചെമ്മരത്തി, കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് എന്നാണ് അവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ചെമ്മരത്തി മന്ദപ്പനോട് കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങി. എങ്കിലും അവൾ മന്ദപ്പനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഭർത്താവ് ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹം കാരണമാകാം മന്ദപ്പനോട് അവൾ അങ്ങനെ പെരുമാറിയത്. ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടി മന്ദപ്പൻ മരണമടഞ്ഞു എന്ന് കേട്ടപ്പോൾ ചെമ്മരത്തി കരയുകയാണ്. തന്റെ ശാപവാക്കുകളാണ് മന്ദപ്പന്റെ ജീവിതം ഈ വിധം ആക്കിയത് എന്ന കുറ്റബോധം അവളെ വേട്ടയാടുകയാണ്. ഭർത്താവിന്റെ ചിതയിൽ ചാടി അവളും ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ കൂട്ടുകാർക്ക് ഇതറിയാം. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഒരാളുടെ ചിലപ്പം ഇതായിരിക്കില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്, പക്ഷേ ഒരു കഥാപാത്ര നിരൂപണം തീർച്ചയായും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി പ്രവർത്തനം 5 ലഘു ഉപന്യാസമാണ്. മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ പറയുന്നു, ഈ വിഷങ്ങൾ ബുദ്ധിയെ ബാധിക്കുന്നു, ഓർമ്മശക്തി കുറയുന്നു, പഠനത്തിലുള്ള താല്പര്യം മങ്ങുന്നു, ആകപ്പാടെയുള്ള മാന്ദ്യം കുട്ടികളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. കുടിയനായ മെൽഷിയറിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ലഹരിയുടെ ഉപയോഗവും ആരോഗ്യവും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച, ഇത്തരം സൂചനകൾ കൂടി പരിഗണിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മയക്കുമരുന്നുകൾ അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ലഘു ഉപന്യാസം തയ്യാറാക്കാം. ഒട്ടേറെ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. വർത്തമാനകാലത്ത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. വ്യക്തികളെയും സമൂഹത്തെയും ആകമാനം കാർന്നു തിന്നുന്ന ക്യാൻസറായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാത്രമല്ല കുടുംബത്തിന്റെ ഒരു സൊസൈറ്റിയുടെ തന്നെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വില്ലൻ കൂടിയാണ് മയക്കുമരുന്നുകൾ. ലഹരിമരുന്നിന്റെ ആക്രമണത്തിന് പലപ്പോഴും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. വരുമാനത്തിന്റെ നല്ലൊരു പങ്കും അവർ ഇതിന് മാറ്റിവെക്കുകയും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ ജീവിതവും ദുരിതത്തിലാവുന്നു. ഓക്കെ, അവസാനത്തെ വരി എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മയക്കുമരുന്നിനെ കുറിച്ച് എഴുതാവുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത് സ്കൂളിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണെന്ന് നമ്മളെല്ലാവരും ഒരുപാട് ന്യൂസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് കുട്ടികളുടെ പഠനത്തെ ഇത് ബാധിക്കുന്നത്, അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇതൊരു സൊസൈറ്റിയെ ബാധിക്കുന്നത് എന്നൊക്കെ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം. ലഘു ഉപന്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഷോർട്ടായിട്ടല്ല, ഒരുപാട് എഴുതണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കൂട്ടുകാർ എഴുതി ചേർക്കാം. പ്രവർത്തനം 6, ആമുഖക്കുറിപ്പാണ്. ജീൻ ക്രിസ്റ്റഫറിന്റെ പുസ്തകത്തിന് മുത്തച്ഛൻ എഴുതിയ ആമുഖക്കുറിപ്പ് നിങ്ങൾ ക്ലാസ് മുറിയിൽ തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ വായിച്ച ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് തയ്യാറാക്കാം. പുസ്തകത്തിന്റെ ഉള്ളടക്കം, കാഴ്ചപ്പാട്, വായനക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തുടങ്ങിയവ സൂചിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ കുറിച്ചിട്ടാണ്. കഥാകൃത്ത് തന്നെ കഥാപാത്രമായി വരുന്ന ലഘു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരി, പാത്തുമ്മ, പാത്തുമ്മയുടെ ആട്, ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന മനോഹരമായ ഒരു കഥയാണിത്. ഈ കഥാപാത്രങ്ങളൊക്കെ രസകരമായ നിമിഷങ്ങളിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ കൊച്ചു നോവലിലേക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഒരു ആടാണ്, പാത്തുമ്മയുടെ ആട്. കൂടാതെ കൊച്ചു കൊച്ചു മോഷണങ്ങളും അസൂയയും എല്ലാം ചിരിയുണർത്തുന്ന നോവായി നമ്മുടെ മനസ്സിൽ ഈ നോവൽ അവശേഷിക്കുന്നു. തികച്ചും സംസാര ഭാഷയിൽ എഴുതിയ ഈ നോവൽ വായനക്കാർക്ക് പുതിയൊരു അനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വായിച്ച ഏതെങ്കിലും നോവലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥയിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു കൃതിയെ കുറിച്ചിട്ട് ഇത്തരത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിലെ താരതമ്യക്കുറിപ്പ്, അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം, വിശകലനം, ലഘു ഉപന്യാസം, ഇവയെല്ലാം തീർച്ചയായും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. അപ്പോൾ ഇവയ്ക്ക് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.